എച്ച്ഡി രേവണ്ണയ്ക്ക് ആശ്വാസം. ഇരയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി. പ്രജ്വൽ രേവണയ്ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ എച്ച്ഡി രേവണ്ണയുടെ നിർദ്ദേശപ്രകാരം തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. വലിയ വിവാദമായതായിരുന്നു. കർണാടകയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ മുഴുവൻ ആകെ ഉലച്ച വിവാദമായിരുന്നു. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, എന്താണ് കോടതിയിൽ നടന്നത്? കോടതി എന്ത് നിരീക്ഷണം നടത്തി? രേവണ്ണയുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഈ കേസ് പീഡന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ വാദം കേട്ടിരുന്നു. അതിനുശേഷം ഇന്ന് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇതിൽ വിധി പ്രസ്താവിച്ചത്. രേവണ്ണയുടെ ജാമ്യം റദ്ദാക്കാനാവില്ല. ഇതോടൊപ്പം തന്നെ ഭവാനി രേവണ്ണ അതുപോലെ മറ്റ് 4 പ്രതികൾ, സതീഷ് ബാബണ്ണ ഉൾപ്പെടെയുള്ള 4 പ്രതികൾ ഇവർക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ടായിരിക്കുകയാണ്. ഈ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് നേരത്തെ എച്ച് ഡി രേവണയ്ക്ക് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ ആ ജാമ്യം നൽകിയ നടപടി ശരിവെച്ചുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. ശരി ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.